ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് വാഴക്കുടപ്പൻ വൻപയർ തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഒരു 150 ഗ്രാം വൻപയർ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വൻപയർ കുറച്ച് കൂടുതലാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്, അത് വേറൊരു കറി ഉണ്ടാക്കാനും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വാഴക്കുടപ്പനാണെങ്കിൽ 150 ഗ്രാം വൻപയർ മതി. പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വയസ്സിൽ വരുന്നത് വരെയാണ് ഞാൻ ഈ പയർ കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 വയസ്സിൽ വരുമ്പോൾ പയർ കുക്കായി കിട്ടും. ഞാനൊരു 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള വൻപയർ എത്ര വയസ്സിലാണ് കുക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. പയർ കുഴഞ്ഞു പോകാതെ കുക്ക് ചെയ്തെടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം പയർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറാണിത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇത്രയും പയറേ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കാം. പയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിൽ 2 വയസ്സിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വാഴക്കുടപ്പൻ മുറിച്ചെടുക്കാം. വാഴക്കുടപ്പൻ്റെ പുറമെയുള്ള ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട്, തൊലിയില്ല അതിൻ്റെ എന്താ പറയുക, വാഴക്കുടപ്പിന് പുറമെയുള്ള പോർഷനൊക്കെ മാറ്റിയിട്ട് നല്ല പോർഷനാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് അതിൻ്റെ പറയാനറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വാഴക്കുടപ്പിൻ്റെ പുറമെയുള്ള തൊലിയെല്ലാം നമ്മൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത്രയും പൊളിച്ചു മാറ്റിയിട്ടോ ഇതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഇതിനി നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. കൊത്തി അരിഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് കൊത്തി അരിഞ്ഞെടുക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. ചെറുതായിട്ട് മുറിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഴക്കുടപ്പൻ ഇതുപോലെ പിടിച്ചിട്ട് മേളിൽ നിന്ന് ഇതുപോലെ കൊത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൊത്തിയിട്ട് നമ്മൾ ക്യാബേജ് ഒക്കെ കൊത്തി അരിയില്ലേ, അതുപോലെ ഇതുപോലെ ഞാൻ ഒന്ന് കുക്കർ ഓഫ് ചെയ്യാൻ വേണ്ടി നീങ്ങിയതാണ്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കുടപ്പിൻ്റെ കറ അധികം ഇതാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഈ വാഴക്കുടപ്പനിലേക്ക് ഒഴിച്ചു വയ്ക്കുക. മുറിച്ചിടുന്ന വാഴക്കുടപ്പനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുക. ഒരുപാട് വലിയ പീസുകളല്ലാതെ കുറച്ച് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇതുപോലെയാണ് നമ്മൾ വാഴക്കുടപ്പൻ കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്താലാണ് പെർഫെക്റ്റ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ വാഴക്കുടപ്പൻ വലിയ പീസുകളായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അത്ര സുഖം തോന്നില്ല. സാധാരണ നമ്മുടെ ക്യാബേജിൻ്റെ സെയിം കട്ടിങ് തന്നെയാണിത് കണ്ടോ. ഇനി പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച്, കൈ ഉപയോഗിച്ച് ഇളക്കണ്ട, കയ്യിൽ കറിയാവും. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് ചേർക്കുക. അത്രേ ഉള്ളൂ വാഴക്കുടപ്പിൻ്റെ കറിയാവാതിരിക്കാനുള്ള പരിപാടി എന്ന് പറയുന്നത്. പിന്നെ എല്ലാ വാഴയുടെയും കുടപ്പൻ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില വാഴയുടെ കുടപ്പന് കയ്പ്പുണ്ടാവും. നമ്മുടെ നേന്ത്ര വാഴയുടെ കുടപ്പനൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഷോപ്പിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വാഴക്കുടപ്പൻ മുഴുവനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പയറും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 പച്ചമുളക്, അതുപോലെ തന്നെ 1 ഉള്ളി, പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് വറ്റൽമുളക് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരിഞ്ഞു വരണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. വറവിടുമ്പോൾ ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം വരും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴക്കുടപ്പനാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ വാഴക്കുടപ്പൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ വാഴക്കൂമ്പ് എന്ന് പറയും, വാഴച്ചുണ്ടെന്ന് പറയും, അങ്ങനെ പല പേരിലും പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്.
അപ്പോൾ ഇനി നമുക്ക് വാഴക്കുടപ്പനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. നമ്മളിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളകിന് പകരമായിട്ട് ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അല്ലെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വറ്റൽമുളക് ചേർത്തതുകൊണ്ടാണ് ഈ മുളക് പൊടി ചേർക്കാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ പയറിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, വളരെ കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു 3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ കരിഞ്ഞു പോവും, നടുഭാഗം കുക്കായി വരുമില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വാഴക്കുടപ്പിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വാഴക്കുടപ്പിന് അധികം കുക്കായി പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കുക്കാവാനേ പാടുള്ളൂ. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് വേണം തോരണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്ക് ആയി ഒന്ന് ഹാഫ് കുക്കാവുന്ന അത്രയും മതി നമുക്ക് അപ്പോഴേ കഴിക്കാൻ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർക്കാം. പയറിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോടു കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, കണ്ടോ ഇത്രയും വെള്ളമുണ്ട് പയറിൽ. ഇനി ഈ പയറും വാഴക്കുടപ്പിനും ചേർന്ന് ഒന്ന് കുക്കായി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പയറൊന്നും ഉടഞ്ഞു വന്നിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട് കണ്ടോ. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോവില്ല. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ പയർ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി തേങ്ങയും കൂടി ഒന്ന് കുക്കായി വരണം. അപ്പോൾ ആ പയറിലെ വെള്ളത്തിൽ തന്നെ തേങ്ങയും എല്ലാം കുക്കായി വന്നോളും. നമുക്കിനിത് വീണ്ടും ഒരുമിച്ചാക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ ഇത്. വാഴക്കുടപ്പനും ചെറുപയറും അതുപോലെ തന്നെ വാഴക്കുടപ്പനും വൻപയറും ഒക്കെ തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വാഴക്കുടപ്പൻ്റെ കൂടെ ഏത് പയറ് ചേർത്തിട്ടാണെങ്കിലും പരിപ്പ് ചേർത്തിട്ടാണെങ്കിലും ഒക്കെ തോരനുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വാഴക്കുടപ്പൻ മാത്രം തോരനുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ തോരനുണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്ത് അടച്ച് വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റ് ആയി. ഇപ്പോൾ കണ്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ എരിവ് കുറവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എരിവ് ചെക്ക് ചെയ്തപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്, ഇനി എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇനിയൊന്ന് സ്പ്രെഡ് ചെയ്തിടുക, ഇനി അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. നമുക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണം നമ്മുടെ തോരൻ എന്നുള്ളതനുസരിച്ച് ഡ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നടുഭാഗത്തൊന്ന് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉള്ള വെള്ളം ഒന്ന് വറ്റി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ വാഴക്കുടപ്പനും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യില്ലേ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. തേങ്ങ ആവശ്യത്തിന് ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമ്മൾ ഒതുക്കിയെടുത്തോണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല. കറിവേപ്പിലയൊക്കെ നമ്മൾ കഴിച്ചോളും, ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ, അപ്പോഴാണ് തോരന് ടേസ്റ്റ് ഉണ്ടാവുക.